സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഇക്വേഷനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് ഇതാണ്, നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ടേം ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോഫോറട്ടിക് ഇഫക്റ്റിൻ്റെ, ലൈക്ക് ഈ ഇലക്ട്രോഫോറട്ടിക് ഇഫക്റ്റിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഈ ഒരു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് അസിമെട്രിക് ഇഫക്റ്റിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ടേം എത്ര കണ്ട് കൂടിയിരിക്കുന്നു, ദാറ്റ് സിംപ്ലി സജസ്റ്റ് ദാറ്റ് ഇലക്ട്രോഫോറട്ടിക് ഇഫക്റ്റ് മാക്സിമം ആയിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ടേമും ഇലക്ട്രോഫോറട്ടിക് ഇഫക്റ്റിനെയും അസിമെട്രിക് ഇഫക്റ്റിനെയും കാണിക്കുന്ന രണ്ട് ടേമുമാണ്. അവർ രണ്ടുപേരുമാണ് എന്തിനു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മോളാർ കണ്ടക്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എപ്സിലോൺ ആർ പറഞ്ഞു, ഇറ്റ് ഈസ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. ഈറ്റ ഈസ് ദ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, മീഡിയത്തിന്റെ കോൺസെൻട്രേഷൻ ആണ്. ദെൻ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറും തീർച്ചയായിട്ടും മോളാർ കണ്ടക്ടൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ വെച്ചിട്ട് മോളാർ കണ്ടക്ടൻസ് മാറും. ടെമ്പറേച്ചർ കൂട്ടി വച്ചു കഴിഞ്ഞാൽ മോളാർ കണ്ടക്ടൻസ് നോർമലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കാണാറുണ്ട്. അപ്പോൾ തന്നെ ടെമ്പറേച്ചറും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു കേസ് ഞാൻ കുറച്ചൊന്ന് സിംപ്ലിഫൈഡ് ഫോമിൽ ചെയ്തതാണ്, അതായത് വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, ടി ടെമ്പറേച്ചർ ആണ്, ഈറ്റ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ സോൾവെന്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സേ ഞാൻ വാട്ടർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന മീഡിയത്തിന് അല്ലെങ്കിൽ സോൾവെന്റിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വാട്ടറിന് ഒരു ഗിവൺ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഉണ്ടാവും, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടാവും, വേരി ചെയ്യില്ല. രണ്ടുപേരും എന്താണ് കോൺസ്റ്റന്റ് ആണ് ആ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം. ആ ടെമ്പറേച്ചറിൽ നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ്, 27 ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണെങ്കിൽ, ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്താണ് ഇത്രയും സംഭവങ്ങൾ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കോൺസ്റ്റന്റ്, എപ്സിലോൺ ആർ കോൺസ്റ്റന്റ്. അപ്പൊ ഞാനൊരു ഗിവൺ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ ഈ എൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിന് ഞാൻ എ വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്, അതായത് ഇത്രയും വാല്യൂവിന്, ഇത്രയും ഇതിന് എപ്സിലോൺ ആറിനും ഈറ്റായ്ക്കും ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഫിഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഒരു ഗിവൺ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും, എത്രയെങ്കിലും ഒരു വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, സിമിലർലി ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ, ഇവിടെ എപ്സിലോൺ ആർ നേരത്തെ പറഞ്ഞ പോലെ മീഡിയത്തിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, പറ്റി ടെമ്പറേച്ചർ ആണ്. അപ്പൊ ആ ഒരു ഗിവൺ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് എങ്കിൽ ആ ടെമ്പറേച്ചറിന്റെ വാല്യൂ എപ്സിലോൺ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇത്രയും സംഭവങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏകെ അതും വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയും എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ഫിഗർ കിട്ടും. അതിനെ ഞാൻ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനെ എ, ഇതിനെ ബി എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എനിക്ക് ഏത് രീതിയിൽ മാറ്റി എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ലാംഡ എം ഈക്വൽ ടു ലാംഡ 0m മൈനസ് എ പ്ലസ് ബി ലാംഡ 0m റൂട്ട് സി, ഇങ്ങനെ എഴുതിക്കൂടെ. ആ സെയിം ഇക്വേഷന് ഞാൻ ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേ എ ബി രണ്ട് കോൺസ്റ്റന്റിന്റെ ഫോമിൽ എഴുതിയേക്കാണ്, കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ എഴുതിയേക്കുന്നു, അത്രയും വ്യത്യാസം ഇവിടെ ഉള്ളു. അത് എ ബി എന്ന് പറയുന്ന ഈ രണ്ട് കോൺസ്റ്റന്റുകളെ വിളിക്കുന്ന പേരാണ് ഡിബൈ ഹക്കൽ കോൺസ്റ്റന്റ്സ് എന്ന് വിളിക്കും. ഈ രണ്ട് കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഡിബൈ ഹക്കൽ കോൺസ്റ്റന്റ്സ്. ഓക്കെ, ഡിബൈ ഹക്കൽ കോൺസ്റ്റന്റ്സ്. അപ്പൊ അത് ഓരോ സോൾവെന്റിനും ഒരു ഗിവൺ വാല്യൂ ഉണ്ടാവും. വാട്ടർ എന്ന് പറയുന്ന സോൾവെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ 60.2, ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ 0.229 ആണ് 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ. അപ്പൊ അത് ഓരോ മീഡിയത്തിനും അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, മിക്കവാറും എക്സാമിന് തന്നിട്ടുണ്ടാവും ക്വസ്റ്റനില്, നമുക്ക് സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളാർ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും ഒരു ലോങ് ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട കാര്യം, അതിനേക്കാളും ഇതുപോലെ സിംപ്ലിഫൈഡ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇനി ഞാൻ ഇക്വേഷൻ പ്ലോട്ട് ചെയ്യാൻ പോണേ. ആക്ച്വലി ഈ ഒരു ഇക്വേഷൻ ലാംഡ എം ഈക്വൽ ടു ലാംഡ 0m മൈനസ് ദിസ് വൺ കോൺസ്റ്റന്റ് ഇൻ ടു റൂട്ട് സി അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഏത് ഫോമിൽ കിടക്കാണ് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷന്റെ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനെ കാണിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഒരു ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത്. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ളതല്ലേ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പൊ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി,
y x ഉം y ഉം ആ x and y കോർഡിനേറ്റ്സ് m എന്ന് പറയുന്ന സ്ലോപ്പ് ആണ് c എന്ന് പറയുന്ന എന്താ ഇന്റർസെപ്റ്റ് ആണ് y ഇന്റർസെപ്റ്റ് ആണ് അപ്പോൾ y equal to mx plus c എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷന്റെ ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ കാണിക്കുന്ന ഇക്വേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷന് അനലോഗസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ അല്ലെ അപ്പൊ ഇവിടെ നമ്മുടെ കോൺസെൻട്രേഷൻ സി ആണ് അപ്പൊ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട് ലാംഡയും മോളാർ കണ്ടക്ടൻസ് വേരി ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ഞാൻ കോൺസെൻട്രേഷൻ മാറ്റുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടൻസ് മാറുന്നുണ്ട് അപ്പൊ ഞാൻ എക്സ് ആക്സിസില് കോൺസെൻട്രേഷനെയും വൈ ആക്സിസില് മോളാർ കണ്ടക്ടൻസിനെയും പ്ലോട്ട് ചെയ്താൽ മതി ബിക്കോസ് ഇത്രയേ ഉള്ളൂ എന്റെ കോൺസെൻട്രേഷൻ ഞാൻ വേരി ചെയ്തു കൊടുക്കുകയാണ് അതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് മോളാർ കണ്ടക്ടൻസ് മാറുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ എന്ത് കൊടുക്കാം റൂട്ട് സി കൊടുക്കാം കോൺസെൻട്രേഷൻ വൈ ആക്സിസിൽ ആരെ കൊടുക്കാം ലാംഡയും മോളാർ കണ്ടക്ടൻസിന് കൊടുക്കാം ബിക്കോസ് ഞാൻ സിയുടെ വാല്യൂ വേരി ചെയ്യുമ്പോൾ ലാംഡയമിന്റെ വാല്യൂ മാറുന്നുണ്ട് പകരം അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് എനിക്കൊരു ഗ്രാഫ് കിട്ടണം അപ്പൊ എനിക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന്റെ ഷേപ്പാണ് കാണിക്കുക റിസൾട്ടിംഗ് ആയിട്ട് ബിക്കോസ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനെ കാണിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ കാണിക്കുന്ന ഇക്വേഷൻ ആണ് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഇവിടെ എക്സിന്റെ പ്ലേസിൽ ആര് വന്നു റൂട്ട് സി വന്നു അപ്പൊ ഇതെന്തായിരിക്കും എം ആയിരിക്കും ഇത്രയേ ഒരു വാല്യൂ എ പ്ലസ് ബി ലാംഡ സീറോ കോൺസ്റ്റന്റ് അല്ലേ അത് ഞാൻ എം എന്ന് ഡിനോട്ട് ചെയ്തു ഇതെന്ന് പറയുന്നത് എന്താ ഒരു ഫിഗർ ആണ് ഒരു കോൺസ്റ്റന്റ് ആണ് എത്രയെങ്കിലും വാല്യൂ ഉണ്ടാവും 90.2 100.2 എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇതാണ് എം എം എക്സ് ഇതെന്ന് പറയുന്നത് സി എ ആണ് കാണിക്കുന്നത് ലാംഡ സീറോ എം അതും എന്താണ് ഒരു കോൺസ്റ്റന്റ് അല്ലേ മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് അപ്പൊ അതെന്ന് പറയുന്ന സി എ കാണിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വന്നിരിക്കുന്നത് വൈ ഈക്വൽ ടു സി മൈനസ് എം എക്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ വൈ ഈക്വൽ ടു മൈനസ് എം എക്സ് പ്ലസ് സി ഇതിനെ എനിക്കിങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ അപ്പോൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാ പോവാ അതായത് എം എന്ന് പറയുന്നത് എന്താ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആ സ്ലോപ്പ് പോസിറ്റീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും ഇവിടെ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈ ഈക്വൽ ടു മൈനസ് എം എക്സ് പ്ലസ് സി സിംപ്ലി സജസ്റ്റ് ദാറ്റ് സ്ലോപ്പ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ വിൽ ബി നെഗറ്റീവ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും അതായത് നമുക്ക് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോകുന്നത് മനസ്സിലായോ ഇത് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുടെ ഗ്രാഫ് ആണ് സ്ലോപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് നേരെ പോയി ഇവിടെ സ്ലോപ്പ് എന്താണ് മൈനസ് എം ആണ് സ്ലോപ്പ് നെഗറ്റീവ് ആണ് സ്ലോപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഓരോ ഇലക്ട്രോലൈറ്റിനെ ചൂസ് ചെയ്യുന്നു ബേരിയം സൾഫേറ്റ് ലൈക്ക് ഗ്രാഫ് കാണിക്കുക അപ്പൊ ഇതാണ് നമുക്ക് ഡിപായ് ഹക്കൽ ഓൺസാഗ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റിസൾട്ടിംഗ് ആയിട്ട് കിട്ടുന്ന ഗ്രാഫാണ് ഇതെന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണ് മോളാർ കണ്ടക്ടൻസ് മോളാർ കണ്ടക്ടൻസ് ലാംഡയും മാറുമ്പോൾ എങ്ങനെ കോൺസെൻട്രേഷൻ മാറുന്നു റൂട്ട് സി ഓക്കെ ഇതെല്ലാം എന്താ നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫുകളല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റിനെ ഞാൻ എടുക്കുന്നു അതിനെ ഞാൻ ഒരു സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ മാറ്റി കൊടുക്കാൻ വിചാരിച്ചു ഞാൻ സോൾവെന്റ് ആഡ് ചെയ്തോണ്ട് ആദ്യമേ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഞാൻ വീണ്ടും എന്താണ് ഡൈലൂട്ട് ചെയ്യണം ഞാൻ സോൾവെന്റ് ആഡ് ചെയ്ത് ഡൈലൂട്ട് ചെയ്യണം അപ്പൊ അതനുസരിച്ച് എന്റെ കോൺസെൻട്രേഷൻ മാറും കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് മോളാർ കണ്ടക്ടൻസിന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവും കോൺസെൻട്രേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടൻസ് എന്താണ് കൂടിക്കൂടി പോവാണ് ഓക്കെ അപ്പോ ഇതാണ് ഫൈനലി നമുക്ക് കിട്ടുന്നത് അപ്പോ ഇതാണ് ഡിബൈ ഹക്കൽ ഓൺസാഗ ഇക്വേഷൻ വഴിയുള്ള ഒരു എന്താ പറയാ ഫൈനൽ കിട്ടുന്ന ഗ്രാഫും അതിന്റെ എക്സ്പ്ലനേഷനും ഇങ്ങനെ വരാം അപ്പോൾ ഡിബൈ ഹക്കൽ ഓൺസാഗ ഇക്വേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ടേം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം അയോണിക് സ്ട്രെങ്ത് അപ്പൊ ഇത് സിലബസിൽ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല അയോണിക് സ്ട്രെങ്ത് സ്റ്റിൽ ഞാൻ എടുക്കുകയാണ് കാരണം നെറ്റിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട് ക്വസ്റ്റ്യൻസ് അയോണിക് സ്ട്രെങ്ത് ഐ അപ്പൊ അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിംപ്ലി ഇന്റർ അയോണിക് ഇന്ററാക്ഷനെ കാണിക്കുന്ന ഒന്നാണ് അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ഒരു ഇലക്ട്രോലൈറ്റിനെ എടുക്കുന്നു അതിനകത്ത് പോസിറ്റീവ് അയോൺ ഉണ്ടാവും നെഗറ്റീവ് അയോൺ ഉണ്ടാവും അപ്പൊ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ എത്രത്തോളം ഉണ്ട് എത്രത്തോളം അട്രാക്റ്റഡ് ആണ് അവർ പരസ്പരം അപ്പൊ ഇന്റർ അയോണിക് അട്രാക്ഷനെ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പൊ ഇന്റർ അയോണിക് അട്രാക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഒന്ന് അതിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും എന്ത് മാത്രം സിസ്റ്റം കോൺസെൻട്രേറ്റഡ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുന്നതനുസരിച്ച് അയോൺസ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടായിരിക്കും നിൽക്കുക തമ്മിലുള്ള അട്രാക്ഷൻ മാക്സിമം ആയിരിക്കും അയോൺ സ്ട്രെങ്ത് കൂടി നിൽക്കും വേറൊന്ന് ഇന്റർ അയോണിക് അട്രാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസി ആണ്
നമ്മുടെ അയോണിന്റെ ചാർജാണ്. ഇപ്പം കാൽഷ്യം പ്ലസ്സും സി എൽ മൈനസും ആയിട്ടുള്ള അട്രാക്ഷൻ അല്ല, കാൽഷ്യം ടു പ്ലസും സി എൽ മൈനസും. ഇവിടെ കാൽഷ്യത്തിന്റെ ചാർജ് കൂടി, ഇതിന്റെ ചാർജ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ മെയിൻലി ഇന്റർ അയോണിക് അട്രാക്ഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വൺ കോൺസെൻട്രേഷൻ, ഫസ്റ്റ് ഫാക്ടർ കോൺസെൻട്രേഷൻ ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചാർജാണ് അല്ലെങ്കിൽ വാലൻസി ആണ്. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അയണി സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അയണി സ്ട്രെങ്ത് ഐ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ എം ഐ സെഡ് ഐ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. അയണി സ്ട്രെങ്ത് ഐ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ എം ഐ സെഡ് ഐ സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് എം ഐ എന്ന് പറയുന്നത് മൊളാലിറ്റിയാണ്, മൊളാലിറ്റിയാണ് അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ആണ്. മൊളാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ കാണിക്കുന്ന ഒരു ടേം ആണ് അല്ലെ. അപ്പൊ എം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ മൊളാലിറ്റി അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഇസഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ചാർജ് ആണ്. സെഡ് ഐ എന്ന് പറയുന്നത് ഏത് അയോണിനെയാണോ നമ്മൾ എടുക്കുന്നത് ആ അയോണിന്റെ ചാർജ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഈ വാലൻസി. ഇപ്പൊ കാൽഷ്യം ടു പ്ലസ് എന്ന് പറയുമ്പോൾ സെഡിന്റെ വാല്യൂ ടു ആവും, കാൽഷ്യം പ്ലസ് എന്ന് പറയുമ്പോൾ സെഡിന്റെ വാല്യൂ വൺ ആവും. ഓക്കെ, അപ്പൊ രണ്ട് ക്വാണ്ടിറ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അയോൺ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക, ഇപ്പൊ 0.2 മോളാൽ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്, അപ്പൊ അതിന്റെ അയോണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. 0.2 മോളാൽ സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷന്റെ അയോണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാലിറ്റി തന്നിട്ടുണ്ട്, എമ്മിന്റെ വാല്യൂ എത്ര? 0.2 ആണ്. നമുക്ക് പിന്നെ സെഡിന്റെ വാല്യൂ ആണ് അറിയുന്നത്. അപ്പൊ ഇവിടെ എത്ര അയോൺസ് ഉണ്ടോ ആ അയോൺസിനെയൊക്കെ കൺസിഡർ ചെയ്യണം. അപ്പൊ കെ സി എൽ എന്ന് പറയുമ്പോൾ അവിടെ കെ പ്ലസ് ഉണ്ടാവുന്നുണ്ട്, സി എൽ മൈനസ് ഉണ്ടാവുന്നുണ്ട്. 0.2 മോളാൽ സൊല്യൂഷൻ ഓഫ് കെ സി എൽ എന്നാണ് പറയുന്നത്, അതായത് 0.2 മോളാൽ കോൺസെൻട്രേഷൻ ഓഫ് കെ പ്ലസും ഉണ്ട്, 0.2 മോളാൽ കോൺസെൻട്രേഷൻ ഓഫ് സി എൽ മൈനസും ഉണ്ട്. ഈക്വലി ഡിസോസിയേറ്റ് ചെയ്യല്ലേ, മനസ്സിലായോ? അപ്പോൾ അതുണ്ട്. പിന്നെ അതിന്റെ ചാർജ് നമുക്കറിയാം, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ സെഡിന്റെ വാല്യൂ വൺ ആയിരിക്കും രണ്ട് കേസിലും. അപ്പൊ എനിക്ക് ഐ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു സിസ്റ്റത്തിന്റെ 0.2 മോളാൽ കെ സി എൽ സൊല്യൂഷന്റെ അയോണിക് സ്ട്രെങ്ത് ഐ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു സിഗ്മ, സിഗ്മ എന്തിനെ കാണിക്കുന്നത്? അഡിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. എം ഐ സെഡ് എത്ര അയോൺസ് ഉണ്ടോ അവരുടെ എല്ലാ മൊളാലിറ്റി ഇൻറ്റു ബാലൻസിയുടെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് പോവാം. ഇപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് എടുക്കുന്നു കെ പ്ലസ് അയോൺ, അപ്പൊ മൊളാലിറ്റി ഓഫ് കെ പ്ലസ് അയോൺ, ജസ്റ്റ് പ്ലസ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ മൊളാലിറ്റി ഓഫ് കെ പ്ലസ് അയോൺ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് മൊളാലിറ്റി ഓഫ് സി എൽ മൈനസ് അയോൺ കെ പ്ലസ് എന്ന് കൊടുക്കാം. കെ പ്ലസ് അയോണിന്റെ മൊളാലിറ്റി ഇൻറ്റു കെ പ്ലസിന്റെ ചാർജിന്റെ സ്ക്വയർ പ്ലസ് പിന്നെ ആരാ വന്നിരിക്കുന്നത്? സി എൽ മൈനസ് ആണ്. അപ്പൊ സി എൽ മൈനസിന്റെ മൊളാലിറ്റി ഇൻറ്റു സി എൽ മൈനസിന്റെ ചാർജിന്റെ സ്ക്വയർ ആഡ് ചെയ്യാം. അപ്പൊ ഹാഫ് ഇൻറ്റു മൊളാലിറ്റി എത്ര വന്ന? 0.2. 0.2 സെഡിന്റെ വാല്യൂ ചാർജ് എത്ര? 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 1² പ്ലസ് ഇവിടെ സി എൽ മൈനസിന്റെ മൊളാലിറ്റി എന്താ? 0.2. 0.2 ഇൻറ്റു 1² മനസ്സിലായോ? അപ്പൊ ഹാഫ് ഇൻറ്റു 0.4 എന്ന് വരും. 0.2. ഓക്കെ, അപ്പൊ ഈ ഒരു 0.2 മോളാൽ കെ സി എൽ സൊല്യൂഷന്റെ അയണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 0.2 എന്ന് കിട്ടി. അപ്പൊ ഈ രീതിയിലാണ് അയണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇത് ഒറ്റ ഒരു സൊല്യൂഷനാണ് തന്നത്, ഇപ്പൊ ഇങ്ങനെ തന്നെ ആവണം എന്നില്ല, മാറി വരാം. ഇപ്പൊ ഒരു മിക്സ്ചർ തരാം, ഇപ്പൊ 0.2 മോളാൽ കെ സി എല്ലും പ്ലസ് 0.4 മോളാൽ സേ കോപ്പർ സൾഫേറ്റും. ഇതിന്റെ ഒരു മിക്സ്ചറാണ്, ഈ രണ്ട് ഇലക്ട്രോലൈറ്റ്സിന്റെയും ഒരു മിക്സ്ചറാണ് നിങ്ങളുടെ കൈ തന്നിരിക്കുന്ന സൊല്യൂഷൻ. അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷന്റെ അയണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സൊല്യൂഷന് അയണിക് സ്ട്രെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമ്മൾ എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അയണിക് സ്ട്രെങ്ത് ഐ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ എം ഐ സെഡ് ഐ സ്ക്വയർ എന്നുള്ളതല്ലേ. അപ്പൊ ഇവിടെ എത്ര അയോൺസ് വന്നിട്ടുണ്ട്? കെ സി എൽ എന്നാണെങ്കിൽ കെ പ്ലസ് ഉണ്ട്, സി എൽ മൈനസ് ഉണ്ട്, രണ്ടിന്റെയും കോൺസെൻട്രേഷൻ 0.2 മോളാൽ ആണ്. കോപ്പർ സൾഫേറ്റ് എന്നാണെങ്കിൽ കോപ്പർ 2+ ഇതെങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? കോപ്പർ സൾഫേറ്റ് കോപ്പർ 2+ എസ് ഒ 4 2-. അപ്പൊ ഇവിടുത്തെ വന്നിരിക്കുന്ന അയോൺ കോപ്പർ 2+ സൾഫേറ്റ് അയോണാണ്, രണ്ടിന്റെയും കോൺസെൻട്രേഷൻ 0.4 മോളാൽ ആണ്. നമ്മളിവിടെ ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 4 അയോൺസിനെയും ഇൻക്ലൂഡ് ചെയ്ത് വേണം ഫൈനലി നമ്മൾ അതിന്റെ സം എടുത്തിട്ട് പിന്നെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അയൺ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം, മനസ്സിലായോ? അപ്പൊ ഇത് സ്വന്തമായിട്ട് ചെയ്യാം, ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ആണ്. ഓക്കെ, പിന്നീട് വരുന്നത്
ഈ അയോണിക് സ്ട്രെങ്ത്തിനകത്ത്